അപ്പൊ നമ്മുടെ ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത് ഒരു പക്ക അഡ്വഞ്ചർ റൈഡാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ഉറുമ്പിക്കര, ഒരു ഉറുമ്പിക്കര എന്ന് പറയുമ്പോൾ തന്നെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇവിടുന്ന് മുകളിലെത്തുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ എക്സ്പ്രസ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇപ്പൊ നോർമൽ വണ്ടികൾക്കൊക്കെ മുകളിലോട്ട് കയറി ചെല്ലാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ആകുമ്പോഴത്തേക്കും ചുമ്മാ ഓടിക്കാറ്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം, വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളുണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് മുണ്ടക്കയത്താണ്. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ഞാനിപ്പോൾ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ടീമിനെ വെയിറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ബാക്കി ക്രൂ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് എല്ലാവരും വന്നതിന് ശേഷം ഡയറക്റ്റ് ഉറുമ്പിക്കര. അപ്പൊ ഫൈനലി നമ്മളിപ്പോ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണോ. ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ എത്ര മണിയാടാ? 12 മണിയാ. 1 മണി അടുത്തായിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ആയി. ഇപ്പൊ എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇനി എന്തായാലും അടുത്ത സ്ഥലത്ത് എത്തി കാണാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓഫ് റോഡിങ് ആണ്. ഉറുമ്പിക്കര നമ്മൾ വിചാരിക്കുന്ന കാര്യം നല്ല ടഫ് റൂട്ടാണ്. അപ്പൊ എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് എടുത്തത്. അപ്പൊ എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും പോകുന്ന വഴി നമുക്ക് എടാ പോടാ പട്ടി പുറകിൽ വന്ന് കൊണോണ വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ 2 ബൈക്കും ബാക്കി 1-2 ഊണൊന്നും ഇല്ല. ഇന്ന് പട്ടിണിയാണ്, ഇന്നത്തെ ഇന്ന് പട്ടിണിയാണ്. ഇനി എന്തായാലും നൈറ്റാണ്, ഫുഡും കാര്യങ്ങളൊക്കെ. 3 അഭയാർത്ഥി ക്യാമ്പ് കാണിച്ചു. ആ ബൊലേറോ റൈഡ് മൊത്തം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വേണ്ട ഫുഡ്, ഗ്യാസ്, വെള്ളം, കാര്യങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ അറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ഈ 2 വണ്ടി എക്സ്പ്രസ്, ഈ 2 വണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ റൈഡിൽ ബൈക്ക്സ്. ബാക്കി ഒരു പജേറോ, ഒരു ജിപ്സി, ഒരു ബൊലേറോ, 3 വണ്ടിയാണ് ബാക്കിയുള്ളത്. അപ്പം എന്തായാലും ഇനി നമുക്ക് കയറിയിട്ട് കാണാം. ഉറുമ്പിക്കര ഉറുമ്പിക്കര നേരെ വേണം. ഈ ഒരു റൂട്ട് എങ്ങോട്ട് ആയിട്ടാ? അപ്പൊ കൂട്ടിക്കലാ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഫുള്ള് ഈ മലയിടിച്ചിലും കാര്യങ്ങളൊക്കെ ശരിക്കും ഫേസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് നോക്കി കാണാം, ഇതൊക്കെ മലയിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ ദൂരെ ഒരു പാലം, അതും മലയിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് പകുതി ഒടിഞ്ഞു കിടക്കുകയാണ്. അതാണ് അവസ്ഥ. പിന്നെ വീഡിയോ കാണുന്ന വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. അത്രയും ഹൈറ്റിൽ നമുക്കിപ്പോൾ വണ്ടി ഓടിച്ചെത്തണം. അങ്ങോട്ട് പോകേണ്ട റൂട്ട് ഈ പറഞ്ഞ കണക്ക് ഇവിടെ കാണുന്ന ഇതേ അവസ്ഥയായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടുള്ള റോഡ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട്. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു എന്താ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഉറുമ്പിക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി നമുക്ക് ഒരു 2-3 വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല ക്ലൈമറ്റിൽ ഒരു ടൈമിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. വാട്ടർഫോൾസൊക്കെ നല്ല ഓണായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ 2-3 പോയി, പക്ഷേ അത്യാവശ്യം ആളുണ്ട്, അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് ഇനി ഉറുമ്പിക്കര എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഉറുമ്പിക്കര കയറുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ടൈം പോകും. അതുകൊണ്ട് ലേറ്റ് ആകുന്നതിന് മുമ്പ് ഉറുമ്പിക്കര എത്തണം. നമ്മുടെ ബാക്കി ക്രൂ എല്ലാം പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് വരുന്നതിന് അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് എന്തായാലും മാക്സിമം ഉറുമ്പിക്കര കയറാൻ പറ്റുമെന്ന് അത്രയും കയറുക. അതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷൻ എത്തി. ഇവിടെ അത്യാവശ്യം വീടുകളൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു വീടാണ്. അതും
ചെറിയൊരു കടയോട് ചേർന്നിട്ടൊരു വീടാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം കുറുമ്പിക്കര ടോപ്പ് സ്റ്റേഷനിലേക്ക്. ആ ഇരിക്കാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കടക്കാർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും കുടിക്കാനായിട്ട് കയറാം, എന്തായാലും നമ്മുടെ ടീം വരാനായിട്ട് ഇനിയും ലേറ്റ് ആവും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങോട്ട് വരുന്ന റോഡ് ഇതിപ്പോൾ നമ്മൾ വിചാരിച്ച കണക്കല്ല ഓഫ് റോഡിംഗ് എന്ന് പറയാനായിട്ട്, അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് റോഡിംഗ് ഒന്നുമില്ല, കോൺക്രീറ്റ് ആണ്. അത്യാവശ്യം മിക്ക വണ്ടികൾക്കും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് റോഡാണിത്. ചേട്ടാ ഇതിപ്പോൾ എത്ര നാളാണ് ചേട്ടാ ഇത് കോൺക്രീറ്റ് ആക്കിയിട്ട്? ആ 3 വർഷമായിട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് ആക്കിയിട്ട്. ആ അപ്പോൾ ഇനി എന്തായാലും മേളിലോട്ട് എന്തായാലും ഓഫ് റോഡാണെന്നാ ചേട്ടൻ പറഞ്ഞത്, നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇനി എന്തായാലും അവർ വരുന്നവരെ വരെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്ര ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കുടിക്കാം. ഈ വഴി വരുവാണെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കുടിക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. ഷുഗറും വരും ഇവിടെ. പുട്ടതാ എന്റെ അണ്ണാതീ വരുന്നു. ലേറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ നമ്മുടെ ചെക്കന്മാരെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. ആ ഒന്നേ ആ വിട്ടോ ഏ അയ്യോ അപ്പൊ എങ്ങനെയാ ഇത് പറഞ്ഞ സിപ്പടിച്ചോ അയ്യോ പുകയൊക്കെ വരുന്നുണ്ടോ വണ്ടിക്ക് അത്തുന്നത്. ലെഫ്റ്റ് പിടിച്ചോ വണ്ടി പോണത് കേറിയപ്പോ താടിക്കാരൻ മൊത്തത്തിൽ ഊത്തായി
ഉറുമ്പിക്കര ഓഫ് റോഡിങ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല റിസ്ക് ആണ്, അത്യാവശ്യം ഈ പറയുന്ന കണക്ക് എക്സ്പൾസ് ഇമ്പൾസ് അല്ലെങ്കിൽ ഹിമാലയൻ പോലുള്ള വണ്ടികൾ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് റോഡ് അഡ്വഞ്ചർ കാറ്റഗറി വണ്ടികൾക്ക് മാത്രമേ ഈ റോഡ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല റിസ്ക് ആണ്, വരുവാണെങ്കിൽ തന്നെ പക്ക ഗിയർ ചെയ്ത് വരിക. ബൂട്ട്, ഗ്ലൗസ്, ഹെൽമെറ്റ് എല്ലാ കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് വെയർ ചെയ്യണം. കാര്യം റിസ്ക് ആണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ടല്ലേ. അതിലെ ചാടി പോവും, ഈ വണ്ടി പോക്കോളും. അല്ല ഈ വണ്ടി പോവും. ആ പിന്നെ അതൊക്കെ അതിനു വേണ്ടിയുള്ള വണ്ടികളാ. ഓ ശരി. അയ്യോ, എന്നിട്ട് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഓഫ് റോഡാണ് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഓഫ് റോഡാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കൊള്ളാം. പിന്നെ പറഞ്ഞാൽ കൊള്ളാം. ചേട്ടൻ എവിടെ വീട്? എവിടെ? താഴെ തന്നെ. ഒരു രക്ഷയില്ല, കൈ മൊത്തം പൊളിഞ്ഞ് പൊട്ടി. ഓഫ് റോഡ് ഓടിക്കാൻ നേരം ഒരു കാരണശാലും ഷീൽഡിൻ്റെ ഗ്ലൗസോ അല്ലെങ്കിൽ ഫുൾ ഗ്ലൗസ് പോലെ സാധനങ്ങളൊന്നും ഇടല്. അതെ, അതാ ബി ബി ജിയാ. ആ ബി ബി ജി. അത്രയും ഹാർഡ് ഗ്ലൗസ് ഒന്നും നമ്മൾ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ ഇടാൻ പാടില്ല. ഇതിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ഗ്ലൗസ് ഒരു നാറി അടിച്ചുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ ഗ്ലൗസ് ഞാൻ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ മാക്സിമം ലൈറ്റ് വെയ്റ്റ് ഗ്ലൗസ്, അതായത് നമ്മൾ മോട്ടോക്രോസ് ഓടിക്കുന്ന ടൈപ്പ് ഗ്ലൗസ് ആണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ ബാക്ക് എടുക്ക്, ബാക്ക് ഇറക്കും മൊത്തത്തിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് കറങ്ങത്തേ ഉള്ളത്. നന്നായിട്ട് ബാക്ക് ഇറക്ക്, കുറച്ചുകൂടെ. ആ മതി 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 മതി, ഇനി ഒറ്റ അടി അടിച്ചോ. ആ അവിടെ നിർത്തിക്കോ, ചാടിച്ചോ, അടിയടാ. ആ അത്രേ ഉള്ളൂ. പോട്ടെ പോട്ടെ പോട്ടെ. ഒരു രക്ഷയില്ല, പൊളി പൊളി വൈബ്, പൊളി വൈബ്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഉറുമ്പിക്കര റീച്ച് ചെയ്യാറായി. നല്ല കട്ട ഓഫ് റോഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ വരുന്ന വഴി ഒരു പകുതി ആയപ്പോ നമുക്ക് കിട്ടിയൊരു വ്യൂ എന്ന് പറയുന്ന ആണിത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് വണ്ടി ഇവിടെ നിർത്തിയത്. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, എസ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത എന്തോ ഒരു ബിൽഡിംഗ് ആണ്. കൂടെ ഇത് കണക്കൊരു ചെടി. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് താഴെ എല്ലാം കാണാം. നമ്മളിപ്പോൾ ടോപ്പിലായി, ഇനി കുറച്ച് ദൂരം കൂടെ കയറാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടോപ്പിൽ നല്ല രീതിയിൽ കോട വീണ് കിടക്കുകയാണ്. മഴയുണ്ടെന്നാണ് ഒരു തോന്നൽ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അത്യാവശ്യം ഇപ്പോൾ ഡാർക്ക് മോഡിൽ നിൽക്കുകയാണ്. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഓഫ് റോഡ് നല്ല രീതിയിൽ ടെറൈൻ മാറി, ഇപ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം.
ഈ റൂട്ടാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ടെറൈൻസ് ആണ്. നമ്മൾ കുറച്ച് ദൂരം നല്ല ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലത്തോടാണ് വന്നത്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും നല്ല സ്ലിപ്പറി ആയി, മഴ പെയ്യുന്ന സ്ഥലമായപ്പോഴത്തേക്കും ഈ പറഞ്ഞ നമുക്ക് ചെളിയൊക്കെ വീണ് നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓടിക്കേണ്ട ഓരോ രീതിയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓടിക്കാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞൊക്കെ ബ്രേക്കിങ് അല്ലെങ്കിൽ ഡീ ക്ലച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓഫ് റോഡിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു സെഷൻ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. പറഞ്ഞ ആ എടാ തിരിഞ്ഞേക്കടാ, ഫ്രാങ്ക് തിരിഞ്ഞേക്കടാ, പൊക്കിക്കോ. കാല് കിടന്ന എടാ നിക്ക് നിക്ക്, ഇറങ്ങല ഇറങ്ങല, ഫ്രാങ്ക് നോക്കിക്കണം, വണ്ടി കിട്ടാൻ പോകാൻ നോക്കണം. ബ്രോ തിരിഞ്ഞ തിരിഞ്ഞ് നിക്ക്, തിരിഞ്ഞു നോ. അല്ല നിക്കടാ, പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ നല്ല രീതിക്ക് ഡൗണായി നിക്കണം തോന്നുന്നു. എന്തോ ഇവിടെ ഇത്ര സ്ഥലമില്ലേ, അതിൻ്റെയാണോ ഓഫ് റോഡിങ്ങാ? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഇനി സെറ്റ് ആയിക്കോളൂ. ഫസ്റ്റ് റൈഡൊക്കെയാണ് ഓക്കെ. പിന്നെ അതുമല്ല ബ്രോ, ഹിമാലയന് കുറച്ച് പ്രശ്നമുണ്ട്. ഓൾറെഡി ടയർ ഇത്തിരി കുറവാ. നമ്മൾ താഴത്തു നിന്ന് വന്നിട്ട് ഇറങ്ങിയല്ല, മേളില് കുറച്ച് തെന്നി കിടക്കും. ഇവിടെ താഴെ ഓക്കെ ആയിരുന്നു. ആ അതെ, അതാണ് ഇവിടെ ഈ ഒരു കോട വീണ് കിടക്കുമ്പോഴേ നല്ല രീതി തെന്നര് കാണും. എവിടുന്നാ ബ്രോ? ആലപ്പുഴ അടുത്താണല്ലോ. ഞങ്ങള് രാവിലെ വന്നോ, 9 മണിയാകുമ്പോ വന്നോ. ഇനി പുറകെ ഒരു ടീം വരുന്നുണ്ട്. നിങ്ങൾ 9 മണിക്ക് എത്തിയ? അല്ല, 9 മണിക്ക് താഴെ എത്തി. അവിടുന്ന് കേറി കേറി ആ ഒരു പുറകിലൊരു ജിപ്സി, ഒരു ബജറോ, ഒരു ബലറോ വരുന്നുണ്ട്. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് നിങ്ങൾ കേറിക്കോ, അല്ലെങ്കിൽ വണ്ടി പണി കിട്ടും. ഉള്ളു കൊടുത്തോ. ഒരു പൊടിക്ക് ബാക്ക് ഇറക്കണം, പൊടിക്ക്. ഞാൻ പറയുമ്പോൾ പൊടിക്ക് ബാക്ക് ഇറക്കുക, ഫുൾ ത്രോട്ട് ആയിരിക്കണം. ഓക്കെ, മാക്സിമം എണീറ്റ് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ എണീറ്റ് നിന്നോ. ഫുട്ട്രസ് ചവിട്ടി ബ്രേക്ക് തൊടല്ലേ, ബ്രേക്ക് വിട്ടേക്ക്, കുറച്ചുണ്ടാക്കി. തല്ലേനാണെന്ന് തോന്നുന്നു കേട്ടോ, തല്ലേല. മാക്സിമം ഫുൾ ത്രോട്ട്, ഫുൾ ക്ലച്ച്, ഒറ്റടി. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വണ്ടി കയറി പോകണം. ഫുൾ ത്രോട്ട് വിട്ടോ. പോട്ടെ 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 പോട്ടെ. ത്രോട്ടിലിൻ്റെ അല്ലടാ, ക്ലച്ച് പിടിക്കുന്നുണ്ടോ? ആ പോട്ടെ പോട്ടെ, ഇനി എന്തായാലും എടുത്തോളൂ. വിട്ടോ 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 വിട്ടോ. ക്ലച്ച് ക്ലച്ച് വിട്, ക്ലച്ച് ഫുള്ള് വിട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു രക്ഷയില്ല, അമ്മാതിരി ഓഫ് റോഡാണ്. വണ്ടി മൊത്തവും പെട്ട് നിൽക്കുകയാണ്. എക്സ്പൾസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നത്. ബുള്ളറ്റും ഹിമാലയനൊക്കെ വഴി കിടന്ന് പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ടിന് ആളില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും ദൂരം കയറാൻ പറ്റത്തില്ല. അതാണ് ഹിമാലയൻ്റെയും ബുള്ളറ്റിൻ്റെയൊക്കെ അവസ്ഥ. പക്ഷേ എക്സ്പൾസ് ആ കാര്യത്തിൽ പുതിയാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് വീഴ്ചകൾ ഇപ്പം നമ്മുടെ വീഡിയോയിലുണ്ട്. ഇനി അതേ കണക്കുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റില്ലെന്നാണ് ഫ്രാങ്കണ്ണൻ പറയുന്നത്. എനിക്കതല്ല,
അതെ, വേറൊരു സന്നാഹം നമുക്ക് ഇതേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു ടീം പുറകെ ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ആ ടയറേ ബ്രോ, ആ ബാക്കിലത്തെ കല്ല് കണ്ടാ, അത് ലോക്കായി പോയി. ഒന്നെങ്കിൽ കല്ല് മാറണം, അല്ലെങ്കിൽ ഇവനെ ഒന്ന് വലിച്ചാൽ മതി ബാക്കിലോട്ട്. വലിച്ചാൽ മതി ബാക്കിലോട്ട്, വലിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരും, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നു. അല്ല ഞാൻ വേറെ ആയിരുന്നു, നമ്മളീ വലിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ. നടന്നു പോയിട്ട് വരണം അതോ? ആ ഇതൊന്ന് ഇറക്കിട്ട് പോവാം. എടാ അവര് കാർപ്പ് എത്തോളാം. അപ്പൊ അല്ലടാ വലിച്ചിറക്കിട്ട് പോറാ. ഓക്കെ ബ്രോ, ഒന്ന് വണ്ടി ഗിയറിലാണ്. ഗിയർ വന്ന് ഗിയർ കിടക്കട്ടെ. അവിടെ നിക്കാൻ പറ്റുമോ? എന്റെ അമ്മ നല്ല ഡാക്കല്ല, ന്യൂട്രലാക്കല്ല, ന്യൂട്രലാക്കി ഞാൻ ടയർ പിടിക്കാൻ പറ്റില്ല. ഓക്കെ ന്യൂട്രാക്കി വലിച്ച, ഇനി വലിച്ചു കേട്ടാ നമുക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എടാ എങ്ങനെയാ എനിക്കൊരു കപ്പ് കിട്ടിയായിരുന്നു ഇവിടെ. അതെ കല്ലിന്റെ ഇടയിലായി പോയി. ആണോ കേറ്റി ഇറക്കി കേറ്റി വണ്ടി താഴെ കേറ്റി 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 എന്റെ വണ്ടി ഒന്ന് പെട്ടായിരുന്നു. ആ അത് കെട്ടി കിടക്കാം. നമ്മൾ പിക്കപ്പ് കേറി പോകുന്നില്ല. അതാ അതെന്ത് പറ്റി? ആ ടയർ പിടിക്കുന്നില്ല. ഇപ്പൊ ആരാ ഓടുന്ന? ഇപ്പൊ ആരാ ഓടിക്കുന്നാരാ? മില്ലി മില്ലി അല്ല, നമുക്ക് പജേറോ കയറ്റി വിടാൻ പറ്റുവോ? പജേറോ കയറ്റാൻ പറ്റുവോ? നമുക്ക് റോപ്പുണ്ടോ വണ്ടിയില്? ഏ അല്ല വണ്ടി പൊക്കി, വണ്ടി താഴെ പോയി. ഏ വണ്ടിയില് റോപ്പ് പോലും കിടപ്പുണ്ടോ? റോപ്പ് പോലും ഒരുപാട് ഹൈ. ചവിട്ടി കൊടുക്കാൻ പറ ചവിട്ടി കൊടുക്കാൻ പറ അവിടെ ചവിട്ടി 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 ഫ്രാങ്ക് എന്റെ ഫോൺ എടുക്കാം. അജിം ചാ എന്റെ ഫോൺ എടുക്കണം. ആ
പുള്ളിയായിട്ട് അത്ര ഗേറ്റും കൊണ്ട് വരില്ല കണ്ടറി. ആ അതാണ് പണി, കോട ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ഒന്നും കാണാനും പറ്റത്തില്ല. എടാ അവിടെ വണ്ടി ബ്ലോ. എവിടെ? അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇത് അവിടെ നോക്കിയോ, അവിടെ കൊടുത്തു. പുലി 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 എല്ലാം കൂടി കണ്ടു. ചേട്ടൻ പറയാ, അതെ മില്ലി മില്ലിനെ ഒന്ന് കാണണം ചേട്ടാ. ഇവിടെ ആർക്കെ ചേട്ടൻ ചേട്ടൻ സപ്പോർട്ട് ഒരു രസമില്ല. പുളി പേരെന്താ ഉണ്ണി? ഉണ്ണി ചേട്ടൻ താങ്ക് യു ചേട്ടാ. പെട്ടുപോയല്ലെങ്കിൽ അണ്ണോ അണ്ണോ വൈവ് അണ്ണോ ഒരു വൈവ് കൊടുക്ക്. നിങ്ങളുടെ ഒക്കെ ആ പിക്കപ്പ് കയറിയ കയറ്റം കണ്ട മെയിൻ അവിടെ അട്ടണ്ട് 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 ആര് സാധനത്തെ അട്ടടിക്കരുത് പൊക്കളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അമ്മാതിരി ഓഫ് റോഡിങ് ആണ്. എന്തായാലും നൈറ്റ് മേളിലെത്തണം, അല്ലാണ്ട് വേറൊരു രക്ഷയില്ല. ഇനി നല്ല രീതിയിൽ ടാസ്ക് പിടിച്ചിരിക്കുക. പിന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു വള്ളി എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു വള്ളിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. കാര്യം ട്രാക്ടർ മേളിലോട്ട് പോകേണ്ട ട്രാക്ടറിന്റെ ഫ്രണ്ട് ടയർ പഞ്ചറായിട്ട് ഫ്രണ്ട് ടയർ അഴിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ ഫ്രണ്ട് ടയറില്ല. അപ്പോൾ ഈ വണ്ടി മാറിയാൽ മാത്രമേ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ടയർ പഞ്ചറായതാണോ ഈ ആക്സിഡന്റ് വല്ലതാണെന്ന് പറഞ്ഞതാ? പഞ്ചറാണ്, ടയറില്ല, അപ്പോൾ പഞ്ചർ തന്നെയാണ്. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാനുണ്ട്. ഓ അപ്പൊ ആ വണ്ടി അവിടെ ആണല്ലേ. അപ്പൊ മേളിലൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പൊ ആ വണ്ടീനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയ വണ്ടിയാണ് ഇത്. ഇത് പഞ്ചറായി പോയി. ഈ വണ്ടി മാറിയാലേ നമ്മുടെ കാറുകൾക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ട്രാപ്പ് ആയിരിക്കുകയാണ്. അട്ട കടിച്ചു ബേസ് നിൽക്കൂര. ഓ ആ ഞരമ്പിൽ തന്നെ കുടിച്ചോണ്ടിരിക്കും സാധനം പോകുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്തായാലും എടോ ഇങ്ങനെ വെക്കും. വേണ്ട, ഇവിടെ ഒരു ഹോള് കണ്ട, ഇവിടെ ഇങ്ങനെ വെച്ച് ദേ ഇവിടെ കണ്ട അവിടെ ഇങ്ങനെ വെക്കും. അല്ല വെച്ചിട്ടില്ലേ, അത് വെച്ച് കഴിഞ്ഞിട്ട് വിട്ടാ മതി അവിടെ. അപ്പൊ അങ്ങനെ ഇരുന്നോളൂ. ഓഫ് റോഡറാണ്, ഓഫ് റോഡറാണ് ആണാ? എത്ര താറുണ്ട്? എത്ര താറുണ്ട്? ആണാ? ഏത് ക്ലബ്? അതെ ഞങ്ങൾ ഓൺ റോഡ് ഓഫ് റോഡ് ഉണ്ട് രണ്ടും ഉണ്ട്.
നിന്റെ പേരെന്നാ? നിന്റെ പേര് കടുവ. കടുവ ഇയാൻ. കടുവ കടുവ എന്നാ വിളിക്കുന്നത്? ഇയാന്റെ ഫുൾ നെയിം എന്നാ? നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ എത്താറായി. ഇനിയും കുറച്ച് ദൂരം കൊണ്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല. നല്ല ടാസ്ക്കാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഓഫ് റോഡിങ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് റോഡെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു റൂട്ടാണിത്. നിങ്ങൾ ഉറുമ്പിക്കര വരികയാണെങ്കിൽ ഒരു ഇപ്പോൾ ഈ പറയുന്ന കണക്ക് എക്സ്പെൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഹിമാലയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫിക്കൽട്ടാണ്. അത് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു ചലഞ്ചായിട്ട് നമുക്ക് കയറി വരാം. ഇത്തിരി പാടുപെട്ടാണെങ്കിലും കയറി വരാം. പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസിൽ വരാൻ പറ്റും. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർ സത്യം പറഞ്ഞാൽ ഈ റൂട്ട് ഒരിക്കലെങ്കിലും വരണം. ഒരു രക്ഷയില്ല, അമ്മാതിരി റൂട്ടാണ്. അപ്പോൾ നമ്മളിനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറുമ്പിക്കര എത്തും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരുപാടില്ല, ഒന്നോ രണ്ടോ സ്റ്റേസ് ഉണ്ട് ഉറുമ്പിക്കര ടോപ്പിൽ. നമുക്കിവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓഫ് റോഡ് കയറി വന്നിട്ട് നമുക്ക് സ്റ്റേ എടുക്കാം. അതിനുശേഷം തിരിച്ച് നമ്മൾ ഈ റോഡ് വരണമെന്നില്ല. തിരിച്ച് നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എൻഡിൽ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഉപ്പത്തറ സംതിങ് ഏതോ ഒരു പ്ലേസാണ്. ആ പ്ലേസ് ഏതാണെന്നുള്ളതൊന്ന് അവിടെ ചെന്നിട്ട് ചോദിക്കണം. കുട്ടിക്കാനാണോ? ആ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി കുട്ടിക്കാനാണ്. ഇവിടുന്ന് നേരെ ഇറങ്ങുന്ന കുട്ടിക്കാനമായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ ടയർഡായിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. എത്ര നേരം അതിനിടയ്ക്ക് ഒരുപാട് ടാസ്ക് നമുക്ക് കിട്ടി. വരുന്ന വഴിക്ക് ഒരുപാട് ക്രാഷ് ഉണ്ടായി. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരു ട്രാക്ടറിൻ്റെ ടയർ പഞ്ചറായി വഴി കടന്നുപോയി. അങ്ങനെ നമുക്ക് വരാൻ പറ്റിയില്ല. ഇപ്പം നമ്മുടെ ടീം ഫുള്ള് ഇപ്പം പുറകിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം മലമണ്ടയിലെത്തി. ഇനി ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു കോർണറാണ്. അത് കഴിഞ്ഞ് ആ ഒരു കുത്തനെയുള്ള കയറ്റം ഒരു 100 മീറ്റർ നല്ല ഡിഫിക്കൽട്ടാണ്. അതുകൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡിങ് കംപ്ലീറ്റ് ആയി. പിന്നെ നോർമൽ ഇപ്പോൾ ഈ കാണുന്ന കണക്കുള്ള ചെറിയ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രാങ്ക് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു പെട വിളച്ചിട്ടാണ് ഇപ്പോൾ അണ്ണൻ എത്തിയിരിക്കുന്നത്. വണ്ടി ചെറിയൊരു ബെൻഡ്, ഹാൻഡിലിന് ചെറിയൊരു ബെൻഡ്. അത്ര റിസ്ക്കാണ് ഈ റോഡെന്ന് പറയുന്നത്. പിന്നെ ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ റോഡ് എടുക്കും. ഈ റിസ്ക്കും കാര്യങ്ങളൊന്നും ആരും മൈൻഡിൽ കൊണ്ടുവരില്ല. ഇപ്പോൾ ഈ വരുന്ന വഴി തന്നെ ഹിമാലയനൊക്കെ ചറപറ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ആഗ്രഹത്തോടെ വണ്ടി കൊണ്ടുവരുന്നവരാണ്. അയ്യോ, എഗെയിൻ ഫ്രാങ്ക് ട്രാപ്പ് ആയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അമ്മാതിരി ഓഫ് റോഡാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുക്കാതെ വണ്ടി കയറില്ല. ഫൈനലി നമ്മളിപ്പോൾ ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ നോർമലാണ്. നമ്മൾ വിചാരിച്ച കണക്ക് ഹെവി കോട മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നൈറ്റ് അപ്പോൾ ഇവിടെയാണ് സ്റ്റേ. നാളെ മോർണിംഗ് എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും നാളെ മോർണിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണാം. എന്തായാലും സേഫായിട്ട് എത്തി. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളെല്ലാം പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അതിൻ്റെയും കൂടെ റിസ്ക് അവർ ഫേസ് ചെയ്യും. ഇനി അതിൻ്റെയും കൂടെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം.